ഊതിയ ശേഷം ആ കൂട മെല്ലെ പൊക്കുകയാണെങ്കിൽ മാങ്ങാണ്ടി കുഴിച്ചിട്ട് ആ കുഴിയുടെ ഉള്ളിൽ നിന്ന് ഒരു മാവ് ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. പണ്ടെന്റെ വാപ്പച്ചി കാണിച്ചായിരുന്നു. പക്ഷെ ഈ സ്ഥലങ്ങളിൽ കണ്ട് മാങ്ങാണ്ടി കുഴിച്ചിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അത് കാരണം കാണണം, ഒരു ചെടി ചട്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചട്ടിയുടെ അകത്ത് ചട്ടിയുടെ കണ്ട മണ്ണ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അടിയിൽ കാണുന്ന ഒരു വയറോ ഒരു സ്ട്രിങ്ങോ ഞാൻ കൊടുത്തിട്ടില്ല. ഈ ചെടി ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. എന്റെ കൈവശം കണ്ട ഒരു മാങ്ങാണ്ടി സാർ പ്ലീസ് ഇതൊന്ന് കേച്ചണം സാർ. സാർ അഭിപ്രായത്തിൽ അത് ശരിക്കും ഒരു മാങ്ങാണ്ടി തന്നെയാണോ അതോ പ്ലാസ്റ്റിക് ആണോ? സംശയമല്ല സാറിയില്ല. സാർ ഈ സാധനം ആദ്യമായിട്ട് കാണുക. ഇതേ മാങ്ങാണ്ടി കാണണം ഈ കുഴിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒരു കൂടുണ്ട്. ചേച്ചി കൂടയിൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ശരിക്കും ഇതിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ശരിക്കും ഗ്യാപ്പിൽ കാണാം അല്ലെ? കൂട കാലിയാണ്, അതിൽ യാതൊരു സംശയമില്ല. കൂട ഞാൻ മേലെ അടച്ച് ഇനി ഞാൻ മകിടിയിൽ ഒരു പാട്ട് ഊതിയതിന് ശേഷം ഈ കൂട ഞാൻ മെല്ലെ ഇങ്ങനെ പൊക്കുകയാണെങ്കിൽ നിങ്ങളെ കാഴ്ചയില് ഈ മാങ്ങാണ്ടി ചെറിയ മാവിന്റെ തൈകാണ്. ശ്രദ്ധിച്ചു നോക്കണം. ഇത് ടി വിയിൽ കണ്ടിട്ട് കാര്യമില്ല, നമ്മൾ ലൈവായിട്ട് കാണേണ്ട ഒരു ഷോ ആണ്. ഒന്ന് രണ്ട് മൂന്ന്. കൂടെ ഞാൻ അടയ്ക്കാൻ പോവാണ്. പിന്നെ ഇത് അടയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ മാങ്ങാണ്ടി പരിശോധിച്ച സാറ് ഞാൻ അറിയാത്ത ഒരാളാണ്. ഇങ്ങനെ കണ്ടതുകൊണ്ട് ഇട്ടു കൊടുത്തതാണ്. ഇതിൽ വേറെ വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഇത് തരാം. സാർ ഇടണോ? സംശയമില്ലല്ലോ. വേണ്ട, എനിക്ക് തോന്നിയതാണ്. ആകെ ഒരു മാങ്ങാണ്ടി സാറി വേണമെങ്കിൽ ഉള്ളിൽ കൈയിട്ട് മാന്തി കളിപ്പിക്കാൻ പറഞ്ഞതല്ല. പറയാൻ കാരണം എന്താ അറിയോ? ഒരിക്കൽ എന്റെ ഷോ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ടീച്ചർ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ മാവ് ചട്ടിയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചില്ലേ എന്ന്. സാർ ഒരു 100 ഇലയുള്ള ഒരു മാവ് ഇതിന്റെ ഉള്ളിൽ കൊള്ളു. അടുത്ത ആൾക്കാരാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇരിക്കാം. എന്റെ ഷോ എത്ര അടുത്തിരുന്ന് കാണാം. ശ്രദ്ധിച്ചു നോക്കണം. മാങ്ങാണ്ടി ഇതാ കുഴിയിൽ ഞാൻ വെച്ചു. കൂടെ ഞാനിതാ മേലെ അടച്ച് ഇതേ തുണി കാണണം ഞാൻ ഈ കൂടയുടെ മേലെ അടയ്ക്കാൻ പോവാണ്. മകിടിയിൽ ഒരു പാട്ട് ഞാൻ ഊതിയതിന് ശേഷം തുണി മാറ്റി കൂട ഞാൻ മെല്ലെ തുണിയിലും ഒന്നുമില്ല. ആ ചേച്ചി തുണിയിൽ എന്തോ, അത് തോന്നിയതാണ്. തുണിയിലൊന്നുമില്ല ചേച്ചി, ഇതാ തുണി കാര്യം. ഓക്കെ, ഇതിൽ ഒന്നുമില്ല കാര്യം. എന്റെ ഷോ ശ്രദ്ധിക്കാൻ ഒരു സംശയം വരും. ഞാൻ ഓക്കെ ഒന്നും കൂടി കാണിക്കാം. കാലിയാണ് മകിടി ഞാൻ കയ്യിൽ ഒന്നുമില്ല. ഇവരെ സംശയം എന്താ അറിയോ? അലിക്കാക്ക നേരത്തെ കൂടെ ക്ലിയറായി കാണിച്ചു, പക്ഷെ ഇപ്പൊ ഇതിന്റെ ഉള്ളില് കൈ പിടിക്കുന്നു. അപ്പൊ ഇതിലെന്തോ ഒന്നുണ്ട്, അത് സൈത്താന്റെ പച്ച. ഇതിനി അവിടെ കൊണ്ടുപോകും, ഞാൻ പറയുമ്പോ കൊണ്ടുവന്നാ മതി. കാലിയാണ് സാർ ഒന്നുമില്ല. ഒരു മാവ് ഇങ്ങനെ പിടിച്ചാൽ നിൽക്കില്ല. ഇതൊരു പോപ്പുലറായ ഒരു ഷോ അത് ഞാൻ വ്യക്തമായി പറയുന്നു. ഒരു മാവ് ഇങ്ങനെ നിൽക്കില്ല. ഇനി ഈ മാങ്ങാണ്ടി മാവുണ്ടാക്കുന്ന ഒരു വിദ്യ ഞാൻ പഠിച്ചാൽ ഞാൻ എന്തിനു ഇവിടെ വരണം? ഇല്ല, എന്റെ നാട്ടിൽ ഇഷ്ടം പോലെ മാങ്ങാണ്ടി ഉണ്ട്. സ്ട്രീറ്റ് മാജിക് ആ മന്ത്രമല്ല. ഒരാഴ്ച മുമ്പ് നല്ല രസമുണ്ടായി. ഫുൾ ആളാണ് മാജിക് പ്ലാനറ്റിന്റെ ഷോ കാണാൻ. സീറ്റ് 2-3 ആൾക്ക് കിട്ടിയില്ല. അപ്പൊ ഒരു അച്ഛനുണ്ടായിരുന്നു, പള്ളിയിലത്തെ അച്ഛൻ. പള്ളിയിലത്തെ അച്ഛനായ ശരിക്കും എന്റെ അടുത്തൊരു കസാര ഉണ്ടായിരുന്നു, അത് ഇട്ടു കൊടുത്തിരുന്നോളാൻ. അവസാനം എനിക്കത് കോടാലിയായി മാറി. അച്ഛനോട് ഞാൻ ആദ്യം ചോദിച്ച് കൂടെ എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു ആദ്യം ഒന്നുമില്ല എന്നാ. ഞാൻ ഈ കൂട് അടച്ച ശേഷം ഈ തുണി എടുത്ത് അടയ്ക്കാൻ പോകുമ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചത് എന്താ അറിയോ?
ടൈൽസിന്റെ ചുവട്ടിൽ മാവുണ്ടോ? ടൈൽസിന്റെ ചുവട്ടിൽ മാവ് വെക്കാൻ പറ്റില്ല, ഇതൊക്കെ നിങ്ങളുടെ ടൈൽസ് ആണ്. സംശയം എന്തും എന്നോട് ആളുകൾ ചോദിക്കും, കാരണം വേറെ എവിടെയും ചോദിക്കാൻ പറ്റില്ല. അവിടൊക്കെ കർത്തം താത്തി എണീക്കണം. ഞാൻ ആളുകളായിട്ട് അടുക്കുന്നത് കൊണ്ടാണ് എന്നോട് സംശയം എന്ന് ചോദിക്കാൻ കാരണം. എല്ലാവരുടെ കണ്ണിനെ കെട്ടണം. അല്ലെങ്കിൽ ഞാൻ ആറിയിട്ടുണ്ടാവും. പോക്കറ്റിൽ വെക്കില്ല, ബാക്കിലാളാ ഇതേ കൂടയിൽ വെക്കുന്ന. ഇത്ര ആളുകളെ കാണുമ്പോ കൂടയുടെ ഉള്ളില് വെച്ചത് ഒരു മാങ്ങാണ്ടിയാ മണ്ണിട്ടടക്കട്ടെ. പക്ഷെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത് ഒരു മാവിന്റെ തൈയാണ്. യഥാർത്ഥത്തിൽ അലിക്കാക്ക പറയാന്നല്ലാതെ കാണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. എന്റെ ഷോ കണ്ടവർക്കറിയാം സംഗതി കാരണം ലെവലായി. ഞാൻ മാങ്ങാണ്ടി എടുത്തില്ല, ബാക്കിൽ ആളുണ്ട്, ഞാൻ എന്റെ മടിയിലൊന്നും വെച്ചില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഷോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഷർട്ട് വരെ ശരിക്കിട്ടില്ല, മാജിക് പാനറ്റിൽ. എന്റെ വേഷം എന്താ അറിയോ? അവിടുത്തെ വേഷം എന്റെ ഷോ കണ്ടവർക്കറിയ ബനിയനും ലുങ്കിയും കൈലിയും ലുങ്കിയാണ് എന്റെ വേഷം. സംഗതി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ, മുതുകാട് സാർ എന്നോട് പ്രത്യേകം പറഞ്ഞതാ, അരിക്കാക്ക ഇതിന്റെ ഉള്ളിൽ ഷോ ചെയ്യുമ്പോ ജനങ്ങൾ പലവരും പല സംശയം ചോദിക്കും. അപ്പൊ ഈ സംശയം ചോദിക്കാതിരിക്കണമെങ്കിൽ ഷോ സമയത്ത് പാൻറ്റും ഷർട്ടൊക്കെ ഒന്ന് ഒഴിവാക്കണം. അതുകൊണ്ടാണ് ഞാൻ കൈലി കൊടുത്ത് ഇവിടെ ഷോ ചെയ്യുന്നത്. ഇനി കുറെ കഴിഞ്ഞാൽ കൈലി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, അത്രയും പറയാനുള്ളൂ. ഒരു മാങ്ങാണ്ടി ഞാൻ വെച്ചതാണ്. ഞാൻ തുണി മാറ്റാ, കൂടെ ഞാൻ മെല്ലെ പൊക്കാം. എല്ലാവരുടെ കണ്ണിനെ കെട്ടണം. കൊണ്ടുപോ നോക്കണം. ഇത് ഞാൻ വലുതാക്കുന്നതിന് മുമ്പ് ഇത് ഒറിജിനൽ ആണോ എന്ന് അറിഞ്ഞ ശേഷം ഇത് ഞാൻ വലുതാക്കി കാണിക്കാം. ചില ആളുകൾക്ക് സംശയം കാണും, അലിക്കാക്ക ബട്ടൺ സമർത്തിപ്പോ സാധനം ചട്ടിന്ന് പൊന്തിയതാണ്. മാജിക്കിൽ എന്ത് കാണിച്ചാലും സംശയമാണ്. എന്റെ ഷോ കഴിഞ്ഞ് പോകുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു കരട് സംശയം പാടില്ല. കാരണം ഇത് എന്റെ പ്രോഗ്രാം അല്ല, എന്റെ വാപ്പച്ചിന്റെ ഷോ ആണ്. വെളിയിൽ പോയിട്ട് ഒരു മാജിക് ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ മാജിക് ബുക്കിൽ എല്ലാ മാജിക്കും കാണും, എല്ലാ സീക്രട്ടും കാണും. ഇത് കാണില്ല. ഇതെന്താ കാണാത്തത്? ഞങ്ങൾ പുറത്തു പറയുക, ഇത് എന്റെ വാപ്പ എനിക്ക് പറഞ്ഞു തന്നതാ, എന്റെ മകനൊക്കെ കൈമാറും. അതുകൊണ്ടാ സാർ എന്നെ പുറത്തേക്ക് പോകാൻ വിടാത്തത്. ഇത് ഒറിജിനൽ ആണോ എന്ന് അറിഞ്ഞ ശേഷം ഇത് ഞാൻ വലുതാക്കി നിങ്ങൾക്ക് കാണിക്കാം. ഈ മാങ്ങാണ്ടി പരിശോധിച്ചത് കാരണം ഈ ഭാഗങ്ങളിലാണ്. ഒറിജിനൽ ഇലവരെ നുള്ളണ്ടാ, ഇങ്ങനെ പിടിച്ചാൽ അറിയും. നിങ്ങൾ ചോദിക്കും നമ്മളത് എല്ലാവരും പരിശോധിക്കണ്ടേ എന്ന്. കണക്കായി നിങ്ങൾ എല്ലാവരും പരിശോധിച്ച് ഞാൻ മുളപ്പിക്കുമ്പോഴത്തേക്കും മഴ വരും. എന്റെ കയ്യിൽ വാങ്ങി ഇത് വീണ്ടും ഇതിൽ ഞാൻ വെക്കാൻ പോവാ. ഇതെങ്ങനെ വലുതാകുന്ന ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇന്ത്യൻ മാംഗോ ട്രിക്ക് പറയുന്നൊരു സംഭവമാണ്. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് റോഡ് സൈഡാ, ഇതിപ്പോ റോഡ് സൈഡില്ല. കാരണം ഇതിപ്പോ നിലയും വിലയൊക്കെ ആയി. ഇതിപ്പൊ കാണണമെങ്കിൽ നിങ്ങൾ മാജിക് പ്ലാനറ്റിൽ എത്തണം, ഇല്ലെങ്കിൽ എന്നെ വിളിക്കണം. എന്റെ ഷോ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. അലി ചെർപ്പുളശ്ശേരി പറഞ്ഞടിച്ചതിന്റെ വീഡിയോ വരും, അതിലൊന്നും ദഹിക്കില്ല. ഈയിടയ്ക്ക് കോമഡി സ്റ്റാറിൽ എന്റെ ഷോ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണണമെങ്കിൽ ഇത് അത്ര അടുത്തിരുന്ന് കാണണം, അപ്പോഴാ രസം. ഈ തൈ കാണണം, ഞാൻ വീണ്ടും കാണണം. ഈ തൈ ഞാൻ ഈ ചട്ടിയുടെ ഉള്ളിൽ ഞാൻ വെക്കാൻ പോവാ. ശ്രദ്ധിച്ചു നോക്കണം.
ഈ തൈ കാണുന്ന ഞാൻ വീണ്ടും ഇതായി ചട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ കൂടെ കാണുന്ന ഞാൻ വീണ്ടും ഇതിന്റെ മേലെ ഞാൻ അടച്ച് എന്റെ കയ്യിൽ മണ്ണും ചളിയും ഇതൊന്ന് കെടുകട്ടെ. ഈ തുണിയിൽ ഒന്നുമില്ല, എന്തെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. നിങ്ങളുടെ സർവ സംശയം തീർത്തിട്ടേ ഞാൻ എന്റെ ഷോ ചെയ്യുള്ളൂ. തുണി കാലി, ഇതേ തുണി ഒരിക്കൽ കൂടി ഞാൻ ഇതിന്റെ മേലെ അടച്ച് എന്റെ കയ്യിൽ മാവൊന്നുമില്ല, അല്ലേ സാർ? എന്റെ മടിയിൽ മാവില്ല. അപ്പൊ ചിലവർക്ക് സംശയം കാണും, അരിക്കാത്ത മാവ് കാലുമേ ക്രോസായിട്ട് കെട്ടിയിട്ടുണ്ടാകും. എന്റെ കാലില് മാവില്ല, ഇനി പൊക്കാൻ പറയാം. ഞാൻ എന്റെ രണ്ട് കൈ മാത്രമേ കൂടട ഉള്ളിൽ കൊണ്ടുപോവാ, ബാക്കിൽ ആളുണ്ട്. ഇത് കൊച്ചു പിള്ളേര് കാണേണ്ട ഒരു ഷോ അല്ല, കാരണം ഒരു ഷോ ശ്രദ്ധിക്കില്ല, അതുകൊണ്ടാണ്. ഇന്ത്യൻ മാംഗോ ട്രിക്ക് ഒന്നാം സ്ഥാനം പിടിച്ച് പറ്റിയ ഒരു പ്രോഗ്രാം. ഇത്ര ആളുകളെ കാണുമ്പോ ഞാൻ വെച്ചത് കണ്ടോ, ഒരു മാങ്ങാണ്ടി ഒരു തൈ കാണിച്ചു. ആ തൈ കാണണം ഞാൻ വീണ്ടും കാണണം ഞാൻ വെച്ചിട്ടുണ്ട്. മകിടിലൊരു പാട്ട് ഞാൻ മൂതി, തുണി മാറ്റി, കൂടെ ഞാൻ മെല്ല പൊക്കിയാൽ വലത് പ്രതീക്ഷിക്കരുത്, വലത് കാണിക്കാൻ സാധിക്കില്ല, കാരണം കൂടെ വളരെ ചെറുതാണ്. എനിക്ക് കൂടയ്ക്ക് പാദത്തിന് മാത്രമേ കാണിക്കാൻ സാധിക്കൂ, വലുത് കാണിച്ചാൽ കൂടുതലും റിസ്കാ. എന്തമ്മ അത്ര വലുത് വേണ്ട, കൂടയ്ക്ക് പാകത്തിനെ മതി. നിങ്ങൾ എല്ലാവരും എനിക്കൊരു സഹായം ചെയ്യണം. എന്താണ് അയിക്കാത്ത സഹായം? പൈസ വേണം ചോദിക്കും, അതല്ല. എന്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ട് എനിക്ക് ജനങ്ങളെ സംഭാവന വിളിച്ചു തരും. എന്തുകൊണ്ടറിയോ? മാജിക് പ്ലാനറ്റിൽ വന്നെന്റെ ഷോ കണ്ടവർക്കറിയാം. എന്റെ ഷോ കാണുമ്പോൾ ആളുകൾ അടുത്തിരുന്ന് കാണും, സീറ്റ് കിട്ടിയില്ലെങ്കിൽ. നിങ്ങൾ എത്ര അടുത്തിരുന്നാലും ഞാൻ ഇത് കാണിക്കും, കാരണം ഇതിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ഇത് അറിയുന്ന ഒരാൾ പുറത്തു പറയില്ല, പറയുന്ന ആൾക്കൊരു ചുക്കും അറിയില്ല. ഇതിന്റെ യഥാർത്ഥം അതാ. ഒരു മാങ്ങാണ്ടി വെച്ചു, ഒരു തൈ കാണിച്ചു. ആ തൈ കാണാൻ ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. ചേച്ചി എന്തെങ്കിലും എടുത്തോ. സംഗതി ഏകദേശം വലുതായി. നിങ്ങൾ എല്ലാവരും എനിക്കൊരു സഹായം. നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിക്കണം പ്ലീസ്. ഈ ചോദ്യം ചെയ്ത് വലിയ കൂടയിലാണ്, വലിയ കൂട ഡാമേജാണ്, കൊള്ളുന്നില്ല. അതാ പ്രശ്നം. ഒരു മാങ്ങാണ്ടി വെച്ചു, ഒരു തൈ കാണിച്ചു. ആ തൈ വെച്ചിട്ടുണ്ട്, ഞാനൊന്നും എടുത്തില്ല. സംഗതി ഏകദേശം ഇത് വലുതായി. തുണി മാറ്റി, കൂട ഞാൻ നല്ല പൊക്ക. കൂട മറയാതിരുന്ന നമ്മളെ ഭാഗ്യം. ആരെ കണ്ണിന് കാണരുത്, മറയരുത്, കൊണ്ടുവരണം. എന്നെക്കാളും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് നിങ്ങള്. ഒരു ഇല നമ്മളിങ്ങനെ അടച്ചാ പുറത്തേക്ക് കാണും, അല്ലേ സാർ? സാർ അന്തം വിട്ടിരിക്കുന്നു, കീറി മണത്ത് നോക്കണം. എനിക്ക് വേണ്ട പ്ലാസ്റ്റിക്ക, ഒറിജിനൽ ഒറിജിനൽ. ഇത്രയും വലിയ സാധനത്തിന് എനിക്ക് ബനിയന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. പറ്റുമോ? ഞാൻ അന്തം വിട്ടിരിക്കുന്നു, മടിയിൽ വെക്കാൻ പറ്റില്ല. കൂടെ സിംഗിള്, കൂടെ ഡബിളല്ല. സാർ ഈ കൂടെ രണ്ട് കയ്യിൽ പിടിക്കണം. ഇതിന്റെ ഉള്ളിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടോ? ഇല്ലല്ലോ.
നിങ്ങൾ അങ്ങനെ പിടിച്ച എന്നെ നിങ്ങൾക്ക് അതിൽ കാണാം ഇല്ല, ശരിയല്ലേ? ഇതാണ് നമ്മുടെ ഇന്ത്യൻ മാംഗോ ട്രിക്ക് പറയുന്ന ഒരു സംഭവം. ചേനലുണ്ട് ഇപ്പൊ നേരിട്ട് കണ്ട്, എന്നാൽ അതിൽ മാങ്ങയുണ്ട്. നിങ്ങൾ പറയും അലിക്കാക്ക മാങ്ങ പ്ലാസ്റ്റിക് എന്ന്. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ വേഷമാണ് എനിക്ക്, ഇതുകൊണ്ട് ഞാൻ ഒരുപാട് അവാർഡ് ഉണ്ടാക്കിയ ആളാണ്. ഇനി മാങ്ങ ഒറിജിനൽ ആണോ എന്ന് അറിയണം. ടിവിയിൽ പരിപാടി കണ്ടാ മാങ്ങ തിന്നാൻ പറ്റില്ല. മാങ്ങ തിന്നണെങ്കിൽ എന്റെ പ്രോഗ്രാം നിങ്ങളെ നേരിൽ കാണണം. ഞാൻ തരാ ഫോൺ നമ്പർ, വിളിച്ചോളി. നിങ്ങളെ ഏത് മാങ്ങ അല്ലാത്ത സമയത്ത് എന്നെ വിളിക്കാം. ഞാൻ മാവുണ്ടാക്കാൻ മാങ്ങ ഉറപ്പാണ്. ഞാൻ വന്നൊരു 3.5 കൊല്ലായി. ഇതുവരെ എന്റെ ഷോ കണ്ടിട്ട് മാങ്ങ തിന്നാതെ പോയവര് വളരെ ചുരുക്കം. പ്ലാസ്റ്റിക് അല്ല ഒറിജിനൽ സാധനം. ചേച്ചി മാങ്ങ ഒറിജിനൽ ആണെങ്കിൽ ഞെട്ടിക്കൂട്ടിച്ചാൽ എന്ത് വരും? പറഞ്ഞു മാവ് ഒറിജിനൽ ആണെങ്കിൽ മാങ്ങ വരും, മാങ്ങ ഒറിജിനൽ ആണെങ്കിൽ കറ വരും. ഞാൻ ഞെട്ടി പൊട്ടിക്കാൻ പോവാ. കറ വന്നാ ക്ലാപ്പ് അല്ലെങ്കിൽ വേണ്ട. ഞാൻ ക്ലാപ്പ് ചോദിച്ചു വാങ്ങുന്ന ആളല്ല. ശരിക്കും ഞാൻ വന്നിട്ട് 3.5 കൊല്ലായി. ഇതുവരെ എന്റെ ഷോ കണ്ടിട്ട് മാങ്ങ തിന്നാതെ പോയവര് വളരെ ചുരുക്കം. എന്നാൽ പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇനി പഠിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മാങ്ങ ചോദിച്ചു വാങ്ങരുത്, തന്നാ മാത്രമേ തിന്നാൻ പാടുള്ളൂ. കാരണം മാജിക് മാങ്ങയാണ്. മാജിക് മാങ്ങ ചോദിച്ചു വാങ്ങി തിന്നാൽ രാത്രി ഉറങ്ങുമ്പോ കണ്ണ് കാണില്ല. ഞാൻ അടുത്ത ഒരു ഐറ്റംസിലേക്ക് ഇറങ്ങാൻ നിൽക്ക. ഇത് ഒറിജിനൽ ആണോന്ന് അറിയട്ടെ. ഈ സെക്ഷനിൽ കുറച്ച് നിങ്ങൾ എന്നെ ഷെയർ ചെയ്തു. ഉപ്പാരും ചോദിക്കരുത്, അടുത്തുള്ളവനൊക്കെ കൊടുക്കുക, ഷെയർ ചെയ്തു. നല്ല മണം ഉണ്ടല്ല, കത്തി വെച്ച മണ. ചിലവർക്ക് പേടിയാണ് ഇത് തിന്നാൽ നമ്മൾ ചത്തുപോയത്. പേടി കണ്ടാ തിന്നോളെ. എത്ര ദിവസം ജീവിച്ചാലും ഒരു ദിവസം മരിക്കണം. ഇല്ല സാർ, ഇത് നല്ല ദിവസമാണ്, മരിക്കാൻ പറഞ്ഞതല്ല. ഒരു ഷോ ആകുമ്പോ തമാശയിൽ